വെൽക്കം ബാക്ക്. ഇപ്രാവശ്യം ഒരു ഫാമിലി ഡ്രാമ മൂവിയാണ് ഞങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഞങ്ങൾ ചൂസ് ചെയ്ത മൂവിക്ക് കുറച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്തവണ ഒരു റാൻഡം മൂവിയാണ് യെറ്റ് അനദർ ബോക്സ് ഓഫീസ് യുറേനിയം ഫ്രം ഷാജി കൈലാസ്. പഴയ നമ്പൂതിരി തറവാട് ബേസ് ചെയ്തിട്ടുള്ള ഹൊറർ മൂവി ആയതുകൊണ്ട് തന്നെ വരിക്കാശ്ശേരി മന, കിളി പോയ ഒരു ക്യാരക്ടർ, പിന്നെ പുളി കുളിക്കടവ് കരിമ്പൂച്ച കൂടോത്രം, കാവി കവടി കൈമണി കട വാവല്, കാവ് കായലി കുളി കുഞ്ഞുണ്ണി, പിന്നെ കുട്ടേട്ടനും. ഐ സെഡ് കുളി ടു ടൈംസ് ഫോർ എ റീസൺ. ഇങ്ങനെ പതിവ് പരിപാടികളെല്ലാം ഉണ്ടെങ്കിലും പതിവിൽ നിന്നും വിപരീതമായി ഈ സിനിമയിൽ രക്ഷയ്ക്ക് പെർമനന്റ് ഡേ ഷിഫ്റ്റ് ആണ്. രാത്രി ആ തറവാടിന്റെ നടുമുറ്റത്ത് കിടന്നുറങ്ങിയാലും ഒന്നും ചെയ്യാതെ പിറ്റേ ദിവസം വരെ കാത്തിരുന്ന് പകല് കുളിക്കാൻ പോകുമ്പോൾ കുളത്തിൽ തള്ളിയിട്ട് കൊല്ലുന്ന ഒരു വെറൈറ്റി യക്ഷി സാവിത്രി. ഇതൊന്നുമല്ല ഞാൻ ഈ മൂവി സെലക്ട് ചെയ്യാൻ കാരണം, ഒരേ ഒരാൾ ശംഭു. ശംഭുണൻ ഫാൻസ് ആരും വറിയിടാണ്ട, അണന്റെ കിളിക്കൂട് സേഫാണ്. ഉമ്മറ സേഫ് ആക്കിയപ്പോ പിന്നാമ്പുറത്ത് പണിയിട്ടി. ഇങ്ങനെ അപ്രതീക്ഷിതമായി തകരുന്ന കിളിക്കൂടുകൾ നന്നാക്കാൻ ഒരുപാട് കാശ് വേണ്ടി വരും. റോക്കറ്റ് വിട്ട് കാശ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗെയിമിംഗ് ആപ്പാണ് നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ UMB Win. ഈ ആപ്പിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, കാശ് ഇട്ടിട്ട് വെറുതെ റോക്കറ്റ് വിട്ടാൽ മാത്രം മതി, നിങ്ങൾ ഇട്ട കാശും മൾട്ടിപ്ലൈ ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്, ഞങ്ങളുടെ പ്രൊമോ കോഡായ DSILENT യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് പേയ്മെന്റിന്റെ 300% നിങ്ങൾക്ക് റോക്കറ്റ് വിടാനേ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളെല്ലാവരും വട്ടത്തിൽ മുഞ്ചിച്ച കാശുകൊണ്ട് നിങ്ങളെല്ലാവരും ഗെയിം കളിച്ച് ഒരുപാട് കാശ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് സന്തോഷം. എന്റെ പൊന്നുമക്കളെ, കാരണം എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എന്റെ ഫാമിലിയാണ്. എന്റെ പൊന്നുമക്കളെ, അപ്പൊ പ്രൊമോ കോഡ് മറക്കണ്ട, DSILENT. ചേമ്പ്ര എന്ന ഗ്രാമത്തിലെ ചെങ്കണ്ണ് ബാധിച്ച ഒരു കുടുംബം, അവിടുത്തെ കാരണവർ ചോരക്കണ്ണൻ. ചോരക്കണ്ണന്റെ മകൻ ഗിരീശൻ മസനഗുടി വഴി ഊട്ടി പോയിട്ട് വന്നതിന് ശേഷം ചിരി നിർത്തുന്നില്ല. സിനിമ ആരംഭിക്കുമ്പോൾ ചോരക്കണ്ണൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് റിസ്റ്റ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വിഡ് ഓവറാണ്. സോ ഓബിയസ്ലി ഹെഡ് മസാജ് ഒക്കെ സ്വന്തമായിട്ടാണ് ചെയ്യാറ്. ചോരക്കണ്ണന്റെ ഫാമിലിയിൽ പണ്ടങ്ങാണ്ട് ജീവിച്ചിരുന്നതാണ് സാവിത്രി. പലിവാള ബ്രത്ത വട്ടകം കയ്യിലേന്തും തമ്പൂരണ്ടി. അന്നത്തെ കാരണവരായിരുന്നു ചോരക്കണ്ണന്റെ ഒറിജിനൽ ഫയൽ. ആ ടൈമിൽ തറവാട്ടിൽ ഒരു ക്യൂസ് മത്സരം നടത്തും. അത് നമ്മുടെ ബാൽച്ചുള്ളിയാണ് ഇവരുടെ ഓപ്പോസിറ്റ് ടീം. നിന്റെ അമ്മ പതിവ്രതയാണോ? പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത്? കാമരസം. Hey daddy. തമ്പൂരണ്ടി. കന്യകയായി നിനക്ക് എങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവർ. ഉത്തരം പറഞ്ഞിട്ട് സാവിത്രി എന്തിനാ ബാൽച്ചുള്ളിയെ നോക്കി സെഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ല. അത് പോട്ടെ നോക്കാം. ഇവളീ ഉത്തരം വല്ല ബുക്കിൽ നോക്കി വായിച്ചതായിക്കൂടെ. എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതി ഭ്രഷ്ട കൽപ്പിച്ചു. ഉമ്മർത്ത് വിളക്കം കത്തിച്ചിരുന്നു സ്റ്റീല് ചോദ്യം ചോദിക്കുന്ന ഇയാൾക്കൊരു ശിക്ഷയില്ലേ? തിരുമേനി തിരുവാണം. പക്ഷെ ബാൽച്ചുള്ളി മാത്രം കുറ്റം പറയാനും പറ്റില്ല. ഇയാള് ചോദ്യം ചോദിക്കും, ഇവള് സൈറ്റടിക്കും. ഇയാള് ചോദ്യം ചോദിക്കും, ഇവള് സൈറ്റടിക്കും. എത്ര ചുള്ളിയാണെങ്കിലും സാവിത്രിയുടെ ഡാഡി ഇഷ്യൂസ് കാരണം വീട്ടിൽ നിന്ന് പുറത്താക്കും. നെല്ലൂർ മന, സാവിത്രിയുടെ മന എല്ലാം ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് ഒരു 25 വരെ നിരത്തിർത്തിയ തുളസി തറം മറച്ചു വെച്ചിട്ടുണ്ട്. ആ ബ്രില്യൻസ് എനിക്ക് ഇഷ്ടമായി. നാട് മുഴുവൻ ഒരഭയത്തിനായി അലഞ്ഞു നടന്നു സാവിത്രി. ഒരുപാട് ദിവസം കിടക്കാൻ ഇടമില്ലാതെയും കുളിക്കാതെ അലഞ്ഞു കഴിഞ്ഞ് നടന്നാലും ചാകാൻ നേരത്ത് പുതിയ സ്പോട്ട്ലെസ് ആയ ഡ്രസ്സൊക്കെ ഇട്ട് ഐലൈനർ ഒക്കെ വരച്ചിട്ട് വേണം വന്ന് ചാവാൻ. ദിസ് ഈസ് കോൾഡ് ചത്ത് കിടന്നാലും ചമഞ്ഞിടക്കും. ഇങ്ങനെ കുളിക്കാതെ ഒരുപാട് നാൾ അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് ആര് കുളിക്കാൻ തീരുമാനിച്ചാലും കുളത്തിൽ തള്ളിയിട്ട് കൊല്ലുന്ന ഒരു സൈക്കോ എക്ഷിയായിട്ട് മാറും സാവിത്രി. ഷീ സ്റ്റിൽ സെലക്റ്റീവ്. ഫോർ ഗോഡ് സേക്ക് സാവിത്രി, ദിസ് ഈസ് യുവർ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ. ഇങ്ങനെ ഒരു ഹോണി ആയിട്ടുള്ള സിംഗിൾ റെഡി ടു മിംഗിൾ യക്ഷി അവിടെ ഉണ്ടെന്നറിഞ്ഞ് മന വാങ്ങാൻ വരുന്ന ആളാണ് നമ്മുടെ കുഞ്ഞുണ്ണി. ഇവിടെ ഇപ്പൊ നമ്മുടെ രണ്ടു മാത്രമേ ഉള്ളൂ. അതിനിപ്പോ എന്താ വേണ്ടേ? ചാരസ്യാര് സമയം കളയാണ്ട് മുകളിലോട്ട് വരാ.
മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബ്രില്യന്റും സിൻസിയറും ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് ഈ സിനിമയിലാണുള്ളത്. ഒരു പ്രോഡക്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തും പോരാഞ്ഞിട്ട് മമ്മൂക്കയുടെ അണ്ണാക്കി ക്യാമറ കൊണ്ട് വെച്ച് ഒരു ക്ലോസ്അപ്പ് ഷോട്ട് എടുത്ത് അച്ചാറിന് നല്ല രുചി നല്ല എരിവുണ്ടെന്ന് വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബ്രില്യൻ ഡയറക്ഷൻ, ഇത് ഓക്കെ ഫൈൻ പ്രോഡക്റ്റ് പ്ലേസ്മെന്റ്. പക്ഷെ കിങ് ആൻഡ് ദ കമ്മീഷണറിലെ മൂക്കിലെ രോമം 10 സെക്കൻഡ് ക്ലോസ്അപ്പ് ഷോട്ട് വെച്ച് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നോൺസെൻസ് ആണ്, മീനിംഗ്ലെസ്. ഒരു ദിവസം തുളസി വീട്ടിലില്ലാത്തതുകൊണ്ട് ബോറടിച്ച് കിടന്നപ്പോഴാണ് ദേവജി രക്ഷസമായിട്ട് മേക്കൗട്ട് ചെയ്യുന്നത് കുഞ്ഞുണ്ണി ടി വി കണ്ടത്. പിന്നെ പുലി എക്ഷിയെങ്കിൽ എക്ഷി എന്ന് പറഞ്ഞ നേരെ നെല്ലൂർ മലയിലോട്ട് പോകും. ഇതൊക്കെ ആഗ്രഹം തോന്നുമ്പോഴേ നടക്കൂ ബ്രോ, ഇത് അതുപോലല്ല, ഇത് എക്ഷിയാണ്. ഇതൊക്കെ ആഗ്രഹം തോന്നുമ്പോഴേ നടക്കൂ. അങ്ങനെ ചെന്ന് കയറി കൂടും. അറിയാത്ത ഉണ്ണിച്ചോരോടിക്കും പറഞ്ഞോളൂ. പക്ഷെ അത്ര പെട്ടെന്നൊന്നും സാവിത്രിയെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. മന വാങ്ങാൻ വരുന്ന കുഞ്ഞുണ്ണിയെ കൊല്ലാൻ വേണ്ടി രണ്ടുപേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ചൂണ്ട വാസു. ചിലപ്പോ വീട്ടിൽ പറയാതെ വാങ്ങാനായിരിക്കും. ബിജു പപ്പൻ മലയാള സിനിമയിലെ ഒഫീഷ്യൽ എർത്താണ്. പുള്ളിക്കാരൻ ഒന്നുകിൽ ഹീറോയുടെ എർത്തായിരിക്കും, അല്ലെങ്കിൽ വില്ലന്മാരുടെ എർത്തായിരിക്കും. ഹീറോയുടെ ഗ്യാങ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫില് സെന്റിമെന്റ്സിന് വേണ്ടി കൊല്ലും. വില്ലന്റെ ഗ്യാങ് ആണെങ്കിൽ പിന്നെ പറയണ്ട, ഏറെ നിർത്തിയുള്ള ഇടിയായിരിക്കും, ഇടിച്ചിടിച്ച് കരയിപ്പിക്കും. രണ്ടാമത്തെ ആളാണ് വിഷഹാരി. എല്ലാത്തരം വേദനകൾക്കുള്ള ഒറ്റമൂലി പുള്ളിക്കാരന്റെ കയ്യിലുണ്ട്. മൂത്രം മൂത്രയേന ശാന്തികൃഷ്ണ. ചോരക്കണ്ണന്റെ മകൻ ജൂനിയർ ചോരക്കണ്ണന് ചെമ്മീൻ അച്ചാർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അളിയൻ ഇങ്ങനെ കോളേജിൽ ഇരിക്കുമ്പോൾ കൂട്ടുകാരൻ വന്ന് പറയും തുളസി ചെമ്മീൻ അച്ചാർ കഴിക്കുന്ന കണ്ടെന്ന്. ഇവൻ കൊതിമൂത്ത് ഓടിപ്പോയി തുളസിയുടെ കൈ പിടിച്ച് മണത്ത് വെക്കും. എന്ത് ഇലക്ഷൻ ആവാ, പഞ്ചായത്ത് ഇലക്ഷനോ? ഇയാളുടെ വോയിസ് മോഡുലേഷൻ കേട്ടിട്ട് ഒരു സത്യമാഷ് വൈബ്. ഇലക്ഷനിൽ നീയാണല്ലേ എനിക്ക് ഒപ്പോസ്. ടീച്ചറിനെക്കാളും 15 വയസ്സ് മൂത്ത സ്റ്റുഡന്റ്. തുളസിയുടെ കൈമണത്ത കേസിൽ ജൂനിയർ ചോരക്കണ്ണനെ കുഞ്ഞുണ്ണി വന്ന് ഇടിച്ച് എണ്ണത്തോണി കിടത്തും. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കാർ ഫ്രം ദുബായ്. ഷാജിയുടെ ആർ ടീം ഇതുപോലെ എന്തെങ്കിലും ഒപ്പിക്കാറുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിക്ക് കെ എൽ രജിസ്ട്രേഷൻ കൊടുക്കാൻ കാണിച്ച ഉത്തരവാദിത്വം യൂണിയൻ ഡയറക്ടറിൽ നിന്ന് ടാക്സ് വെട്ടിച്ച് വാങ്ങിച്ച വണ്ടിയുടെ നമ്പർ പ്ലേറ്റും മറക്കാൻ കാണിച്ചില്ല. അങ്ങനെ നമ്മുടെ സൂര്യമോൻ എണ്ണത്തോണി കിടക്കുവാണ്. എണ്ണത്തോണി കിടക്കുന്ന സൂര്യമോന് ഒരു മാജിക് വൂണ്ട് വരും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കും. സൂര്യമോനെ ഇപ്പൊ ചികിത്സിക്കുന്നത് വിഷഹാരിയാണ്. സോ മരുന്ന് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. നല്ല ചൂട് സാധനം, ബോഡി മൊത്തം വേദന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം വൈദ്യരെ? അതിനുള്ള ചികിത്സ ലേപനമാണ്. ഹി മൈറ്റ് ബി എൻജോയിങ് ദിസ് ബിക്കോസ് ഹി ഹാസ് സ്മെൽ ഫെറ്റിഷ്. ഈ പ്രശ്നങ്ങളൊന്നും അറിയാതെ കുഞ്ഞുണ്ണി ചെമ്പ്ര ജംഗ്ഷനിൽ ഒന്ന് ഇറങ്ങി നടന്ന് അന്ന് രാത്രിയും അടുത്ത പകലും നടന്ന് വീണ്ടും നടന്ന് നടന്ന് 36 മണിക്കൂർ നടന്ന് മനയിലെത്തും. മനുഷ്യരിൽ നിന്ന് 12 മണിക്കൂർ നടന്ന് അറബിക്കടലെത്തും. 36 മണിക്കൂർ, ഇത് എന്താ ആമസോൺ കാടിന്റെ നടുക്കാണ്? ആ നാട്ടിലെ എല്ലാരും ഒരേ ഫാൻസി സ്റ്റോർ എന്ന് വാങ്ങിയ ഒരേ ഡിസൈൻ കമ്പനിന് ഇടണമെന്ന് റൂൾ ഉള്ളത് പോലെ ഉറങ്ങിക്കിടക്കുന്ന ആളെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് റൂളുണ്ട്. അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുണ്ണി ഉപദ്രവിക്കാതെ എർത്താന്റെ ഗ്യാങ് കുറച്ചപ്പുറത്ത് മാറി പരമ്പ വിരിച്ച് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വരും അറ്റാക്ക് ചെയ്യാൻ. സാവിത്രിയുടെ പോൾ ഡാൻസ് ഒക്കെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയ കുഞ്ഞുണ്ണി രാവിലെ കണ്ണുറന്നപ്പോ കണ്ടത് വാസുവിന്റെ നീട്ടിപ്പിടിച്ച കോടാലി. ഇനി ലൈഫിൽ ആരെയും കോടാലി പൊക്കി കാണിക്കാതിരിക്കാൻ വാസുവിന്റെ കൈ പിടിച്ച് തിരിക്കും. നമുക്കപ്പ അതുപോലെ ആരെയും അങ്ങോട്ട് മേടിക്കില്ല, എല്ലാരും ഇങ്ങോട്ട് ഒന്ന് ഇടിയും അങ്ങോട്ട് പൊക്കണം. ഇപ്പൊ കുറച്ച് അപ്ഡേറ്റ് ആയിട്ട് വരാതെ നിൽക്കുന്നവരെ കൈ അടിച്ച് വിളിച്ചിട്ട് ഇടിയും കൊടുത്ത് പറഞ്ഞുവിടും. വാസുവിന്റെ കരച്ചിൽ കേട്ട് ഓടിക്കൂടി ആൾക്കാരുടെ മുന്നിലേക്ക് കുഞ്ഞുണ്ണിയുടെ ഒരു വരവുണ്ട്. ദിസ് ഈസ് എക്സാക്ട്ലി മൈ റിയാക്ഷൻ ആഫ്റ്റർ വാച്ചിങ് ദിസ് സീൻ. കാരണം തല്ലുകൂടുമ്പോ ഇട്ടേക്കുന്ന ഈ കോസ്റ്റ്യൂം അല്ല, മേ ബി ഫൈറ്റ് ആയി കഴിഞ്ഞ് വാസുവിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് കുളിച്ച് കുട്ടപ്പനായി ഷർട്ടൊക്കെ അയൺ ചെയ്തിട്ട് മമ്മൂട്ടി പോലെ വന്നതായിരിക്കും. പ്രശ്നങ്ങളൊക്കെ തീർന്നപ്പോ കുഞ്ഞുണ്ണി തിരിച്ചു പോയി സാവിത്രിയെ മീറ്റ് ചെയ്യും. അന്ന് രാത്രി ആഘോഷരാവ്. രാവിലെ എഴുന്നേറ്റ് സാവിത്രിക്ക് താങ്ക്സ് പറയാൻ നോക്കിയപ്പോ സാവിത്രി മനോജ് കേജരിയായിട്ട് മാറി. അപ്പൊ ഇന്നലെ രാത്രി കണ്ടത് നീ കണ്ടതെല്ലാം പോയി. ഞാൻ കുടിച്ചത് കള്ളല്ല, സോമരസം. നോ കമന്റ്സ്. കൊതിച്ചുപോയി. അതിലും ഭേദം നമ്മളെ വിഷഹാരിയുടെ ലേഹിയിരുന്നു. ഈ ഷോക്കിൽ നിന്ന കുഞ്ഞുണ്ണിയെ സാവിത്രി എ.കെ. ഗിരീശൻ പുറത്ത് തള്ളിയിട്ട് കൊല്ലും. വീണ്ടും മൂക്കിന്റെ വിയേഡായിട്ടുള്ള ഒരു എക്സ്ട്രാ ക്ലോസ്അപ്പ് ഷോട്ട്. മൂക്ക് മാത്രമല്ല, ഷാജിയേട്ടന് കാലും ഭയങ്കര ഇഷ്ടമാണ്. ചെരുപ്പിട്ടത്, ചെരുപ്പിടാത്തത്, ഷൂ ഇട്ടത്, ഷൂ ഇടാത്തത്. ഇനി കാല് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സീനാണെങ്കിൽ കയ്യിലിരിക്കുന്ന ഷൂവിൽ ക്ലോസ്അപ്പ് വയ്ക്കും. ഇത് നമുക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒരു നോർമൽ സീനാണ്, പക്ഷെ ഒരാൾക്ക് ഇത് തൊഴിൽ നഷ്ടമാണ്. 150 രൂപയുടെ ഗ്രീൻ സ്ക്രീൻ വാങ്ങിച്ചിട്ട് ഒരാളെ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. മിഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് മന ബോംബ് വെച്ച് പൊട്ടിക്കാൻ ചോരക്കണ്ണൻ എന്റെ ഫാമിലി വരും. നിന്ന് കത്തട്ടെ,
അസ്ഥിവാരം വരെ ചാമ്പലാവണം. പക്ഷെ എത്ര ഞെക്കിയിട്ടും പൊട്ടുന്നില്ല. കാര്യമറിയുന്ന കവടികൾ എന്താണാവോ പറയുന്നേ. നട്ടുചക്ക് ടോർച്ചും കത്തിച്ചു വരുന്ന ഈ കള്ള കവടി പറയും, എനിക്ക് നെല്ലൂർ മനെ ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോകുന്നവരല്ല മണിയങ്കോട്ടം മണ്ണുണ്ണികൾ. കോപ്പാണ്, ചോരക്കണ്ണ റിമോട്ട് തലതിരിച്ചാണ് വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ബോംബ് പൊട്ടാതിരുന്നത്. എനിക്ക് നെല്ലൂർ മനെ ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോകുന്നവരല്ല മണിയങ്കോട്ടം മണ്ണുണ്ണികൾ. റിമോട്ടിന്റെ ബ്രാൻഡ് നെയിം ഇൻസുലേഷൻ ടേപ്പ് വെച്ച് മറച്ചത് നന്നായി. ജ്ഞാനിയാണ് നീ. പട്ടാഴിയിലെ മൂത്ത കവടിയുടെ ശിഷ്യന്മാർക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നം സാവിത്രി അല്ലായിരുന്നു, ഐ കോണ്ടാക്ട്. ബാലസാർ, തങ്കം സാർ, നീങ്ക. അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ആദിശങ്കരൻ കോൺസെൻട്രേഷൻ കിട്ടാനുള്ള ഒരു പൂജ നടത്തും. ലൈറ്റ് അണച്ചിട്ട് എന്ത് പൂജയാണാവോ. യുവമാരെല്ലാവരോടും അടുപ്പിനുറ്റും കൂടി ഇരുന്ന് മന്ത്രം പറഞ്ഞ് യക്ഷിയെ വിളിച്ചു വരുത്തും. ഇതാരടേ ഈ സാഹചര്യത്തിൽ എന്ത് ഇങ്ങനെ ഇരിക്കുന്നു, യക്ഷിക്കും ജാരനും. ഗ്രീഷന്റെ സ്ട്രിപ്പ് ഡാൻസിന് നമ്മളറിയാത്ത ഓഡിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അന്ന് രാത്രി വാസുവും വിഷാരിയും പട്ടാഴിയിലെ മൂത്ത കവടിയെ കൊല്ലാൻ വേണ്ടി മനയിലേക്ക് വരും. ഹായ് ബ്രോ. മാധവന്റെ ഒരു ഇടിക്ക് ജയന്റെ ഷേപ്പ് തന്നെ മാറിപ്പോയി. കാര്യമറിയുന്ന കവടികൾ എന്താണാവോ പറയുന്നേ. ചാകുന്നത് വരെ നിന്നെ ഞാൻ കൊല്ലും. എക്സ്ക്യൂസ് മീ മിസ്റ്റർ കവടി, മരിക്കുന്നത് വരെ തല്ലുമെന്നാണോ ഉദ്ദേശിച്ചത്? ആ ശരി, കിട്ടേക്ക്. വിഷാരി ആരും അറിയാതെ മനക്കകത്ത് കയറിയപ്പോ രാത്രി 12 മണിയായി. അപ്പോഴാണ് ആലോചിച്ച് പിറ്റേ ദിവസം ബർത്ത്ഡേ ആണ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചു കൂട്ടി ബർത്ത്ഡേ അങ്ങ് ആഘോഷിച്ചു. റെഡ് വെൽവെറ്റ് ആണെന്ന് തോന്നുന്നു കേക്ക്. ചെമ്പറയിൽ ഇത്തിരി ചോര വീണിട്ട് എത്ര കാലായി. ശമ്പൂണിനെ ഒഴിവാക്കിയതല്ല, ശമ്പൂണിന്റെ സ്റ്റോറി ഭയങ്കര ഷോർട്ടായിരുന്നു. ശമ്പൂണ് 1, ശമ്പൂണ് 2. കിളിക്കൂട് തകരാതിരിക്കാൻ ഇരുമ്പിന്റെ നിക്കറിട്ട് വന്ന ശമ്പൂണനെ മുതുകത്ത് കുത്തിക്കൊന്നു ശമ്പൂണ മൂഞ്ചി. ആ ഫൈറ്റിനിടയ്ക്ക് കുളത്തിൽ വീണ പട്ടാഴി മാധവൻ നെക്സ്റ്റ് ഡേ ഒരു 10:30 ആയപ്പോ കുളത്തിന്ന് പൊങ്ങി വരും. ജയിലിൽ നിന്ന് വന്ന ഇന്ദുചൂടൻ വെള്ളത്തിൽ മുങ്ങിയിരുന്നത് 2 മണിക്കൂറാണെങ്കിൽ മാധവൻ 15 മണിക്കൂർ. ആ കപ്പ് മിക്ക തൂക്കി മക്കളെ. ശമ്പൂണന്റെ കേസ് അന്വേഷിക്കാൻ വരുന്ന DIG കോസ്റ്റ്യൂം ഇട്ട SP ആണ് ദേവ്ജി. SP എന്താ അറിയേണ്ടത്, എല്ലാം വിശദമായി പറഞ്ഞുതരാം. ഈ സീനിലെ നമ്പർ പ്ലേറ്റ് വയ്ക്കാൻ RTM മറന്നതുപോലെ ദേവ്ജിയെ കൊല്ലാൻ ഷാജിയേട്ടനും മറന്നുപോയി. ബേസിക്കലി അവിടെ യക്ഷിയും പ്രേതമൊന്നുമില്ല, ആകെയുള്ളൊരു പ്രശ്നം ഒരു കുളമാണ്. വീടുണ്ടാക്കിയ തച്ചൻ കുറച്ച് ക്രിയേറ്റീവ് ആകാൻ വേണ്ടി കുളത്തിന് വരെ നല്ല ആഴമുള്ള ഒരു കിണറുണ്ടാക്കി അതിനടിയിൽ ഒരു ടണലും പണിതു വെച്ച്. ആ സൂത്രപ്പണി അറിയാതെ ഇവിടെ കാൽ വെക്കുന്നവൻ ആരായാലും ശരി, പതിക്കുന്നത് പടികുഴിയിലേക്കാവും. അതിലിറങ്ങി കുളിക്കുന്നവരെല്ലാം മുങ്ങിച്ചാവും. ഇത്രയും ചെയ്ത് പോരാഞ്ഞിട്ട് കാറ്റടിക്കുമ്പോ അപശബ്ദം കേൾക്കുന്ന ഒരു സോണാർ ആപ്ലിക്കേഷൻ കൂടി ഉണ്ടാക്കി വീട്ടിനകത്ത് വെച്ച്. അതാണ് യക്ഷഗർജനമായി ഇക്കണ്ട കാലം അത്രയും നെല്ലൂർ മനയിൽ മുഴങ്ങിക്കേട്ടത്. ഇതുപോലൊരു വെറൈറ്റി ക്രിയേറ്റിവിറ്റി ഞാൻ ഈ മൂവിയുടെ എഡിറ്റിംഗ് കണ്ടായിരുന്നു. പൂജാമറിയിലെ ദൈവത്തിന്റെ ഫോട്ടോ മാസ്ക് ചെയ്തിട്ട് തുളസിയുടെ കുളിസിയും വെച്ചിട്ടുള്ള ഒരു ട്രാൻസിഷൻ. അവിടുത്തെ യഥാർത്ഥ വില്ലൻ ക്രിയേറ്റിവിറ്റി കൂടിപ്പോയ തച്ചനാണ്. അവിടെ ഇപ്പൊ ആകെയുള്ള പ്രശ്നം കിളിപോയ ഗിരീശൻ വന്നിരുന്ന സ്ട്രിപ്പ് ഡാൻസ് കളിക്കുന്നതാണ്. സോ അതിന്റെ അർത്ഥം പട്ടാഴിയിലെ മൂത്ത കവടിയും അയാളുടെ തന്ത കവടിയും ലോക ഉടായ്പാണ്. ജലയക്ഷിയുടെ ആവാസഭൂമി, ഞാൻ ആവാഹിച്ചു വരുത്തിയ മണിയങ്കോട്ടെ താത്തേ. ഭേദമില്ലെന്ന് മനസ്സിലായ സന്തോഷത്തിൽ തുളസിക്ക് 1-ാം തീയതി കിട്ടിയത് ആഘോഷിക്കാൻ അവരെല്ലാവരും കൂടി തീരുമാനിക്കും. ആദിവാസി പട്ടയം. ഐ എം നോട്ട് എക്സൈറ്റഡ് എനിമോർ. സാവിത്രിയുടെ പാവാട വെട്ടി പാൻറ് അടിക്കാൻ കൊടുത്തത് അന്ന് വൈകിട്ടാണ് ജംഗ്ഷനിലെ ചേച്ചി റെഡിയാക്കി ഗിരീശന് കൊടുത്തത്. പുതിയ കോസ്റ്റ്യൂം കിട്ടിയ സന്തോഷത്തിൽ ഗിരീശൻ ഡാൻസ് കളിക്കാൻ വരും. ഗിരീശൻ വരുമ്പോ രാത്രിയാണ്, പക്ഷെ ഫൈറ്റ് നടക്കുന്ന പകലാണ്. രാത്രിയും പകലും ഫ്രെയിം ബൈ ഫ്രെയിം ഇങ്ങനെ ഇടയ്ക്ക് മാറി മാറി വരുന്നുണ്ട്. എന്തെങ്കിലും വലിയ ഹൈ IQ ബ്രില്ലിയൻസ് ആയിരിക്കും. ചെങ്ങണ്ണ മൂക്കിലേക്ക് പടർന്ന ഗിരീശൻ കിടന്ന് വെകളി കാണിക്കുന്നത് കണ്ടിട്ട് മാധവൻ സ്റ്റാർട്ടഡ് സ്ക്രാച്ചിങ് ഹിസ് ബോൾ. നല്ല 1-ാം തരം സാധനം വരുന്നു, ഒരച്ചരച്ച് പൊട്ടിച്ചിപ്പം നൂല് കിട്ടിയിട്ടേക്കുന്നു. സോ എക്സീം ബാധയൊന്നുമല്ല, ഗിരീശൻ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ പേഷ്യന്റ് ആണ്. ദാറ്റ് മീൻസ് തലയ്ക്കാണ് പ്രശ്നം. കാര്യമറിയുന്ന കവടികൾ എന്താണാവോ പറയുന്നേ. ബീങ് ദ കാര്യമറിയുന്ന കവടി ഓഫ് ദ ടൗൺ, മാധവൻ അറിയത് എങ്ങനെ ചികിത്സിക്കണോ. തലയ്ക്ക് പ്രശ്നമായതുകൊണ്ട് തന്നെ തലപിടിച്ച് പാറക്കല്ലിലിരിക്കും. എന്നിട്ട് എന്തൊക്കെയോ കടുത്ത മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഗിരീശനെ പിടിച്ച് മലത്തി കടത്തി ഗിരീശന്റെ ബ്ലൗസ് വലിച്ച് കയറും.
അപ്പൊ ഗിരീശന്റെ ബ്ലൗസിലായിരുന്നു പ്രേതം. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് സന്തോഷത്തിൽ മാധവൻ മടങ്ങി. ശാരണി മാമയ്ക്ക് ഒരു കയ്യാളായിട്ട് ഇവൻ ഇവിടെ നിൽക്കട്ടെ. വെയിറ്റ്, അവിടെ ആകെയുള്ള പ്രശ്നം ആ കുളമാണ്. ആ കുളം ഇപ്പോഴും അവിടെ ഉണ്ട്. റാന്തലും കൊണ്ട് നടന്നിരുന്ന ആ വീട്ടിൽ KCB കണക്ഷൻ എടുത്തു കൊടുത്തു എന്നല്ലാതെ ഇയാൾ അവിടെ ഒരു കോപ്പും ചെയ്തിട്ടില്ല. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ഇയാൾ കണ്ടുപിടിക്കാത്ത ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി പേഷ്യന്റ് കൂടി ഉണ്ട് അവിടെ, തുളസി. അവൾക്ക് സഹായത്തിന് കൂടെ നിർത്തിയിട്ട് വന്നത് വീട് പണിത് കുടുംബം മുടിച്ച തച്ചന്റെ ചെറുമകൻ. ഇങ്ങനെ കുറെ ബോംബൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും വിന്റേജ് ലാലേട്ടനെ തിരിച്ചുകൊണ്ടുവരാൻ ഷാജിയേട്ടൻ തന്നെ വേണ്ടി വന്നു. അപ്പൊ വീഡിയോ കഴിഞ്ഞു, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.